നമസ്കാരം. പാചകവാതകം ഇനി മുതൽ പൈപ്പ് വഴി നമ്മുടെ അടുക്കളയിലെത്തും. കുടിവെള്ളം എത്തുന്നതുപോലെ വൈദ്യുതി എത്തുന്നതുപോലെ ഇപ്പോൾ പാചകവാതകവും എത്തി തുടങ്ങിയിരിക്കുന്നു. ഉപയോഗിച്ചതിന് മാത്രം പണം നൽകിയാൽ മതി. ഏതാണെങ്കിലും ആലപ്പുഴ ജില്ലയിൽ വയലാർ പഞ്ചായത്തിലും ചേർത്തല നഗരസഭയിലുമാണ് ആദ്യഘട്ടത്തിൽ പാചകവാതകം പൈപ്പ് വഴി വീടുകളിലെത്തിക്കുന്നത്. അതിൻ്റെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അറ്റ്ലാന്റിക് ഗൾഫ് ആൻഡ് പസഫിക് എന്ന സ്ഥാപനമാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. ചേർത്തലയ്ക്കടുത്ത ദേശീയപാതയോർത്ത ചേർത്തലയ്ക്കടുത്ത തങ്കിക്കവലയ്ക്ക് സമീപത്താണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. ഈ കമ്പനിയുടെ കേരള മേധാവി, സംസ്ഥാനത്തെ കമ്പനിയുടെ മേധാവി രഞ്ജിത് രാമകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം ഈ പാചകവാതകം പൈപ്പ് വഴി എത്തുന്നതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ വിവരിക്കുന്നു. രഞ്ജിത് രാമകൃഷ്ണൻ ചേരുന്നു. എ ജി എൻ പി എന്ന കമ്പനിക്ക് നമുക്ക് കേരളത്തിൽ കിട്ടിയിരിക്കുന്ന ഓത്തറൈസേഷൻ മൂന്ന് ജില്ലകളിലാണ്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഈ മൂന്ന് ജില്ലകളാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. ബാക്കി ജില്ലകൾ ഒക്കെ വേറെ കമ്പനികളും, ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ അദാനി, കൊല്ലം അല്ല വടസറ്റ്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ഷോല ഗ്യാസ് എന്ന് പറയുന്ന കമ്പനിക്കാണ് ലെവൻത്ത് റൗണ്ട് മീറ്റിംഗ് കിട്ടിയത്. ഞങ്ങളുടെ അവാർഡ് 2021 നമുക്ക് ഈ 10th റൗണ്ട് ഓഫ് ബിഡിങ്ങിലാണ് നമുക്കിത് അവാർഡ് ചെയ്തിരിക്കുന്നത്. അത് അനുസരിച്ച് പിന്നെ നമ്മുടെ കോവിഡ് ഇതൊക്കെ ഉണ്ട്, പാൻഡമിക്കൊക്കെ വന്നതുകൊണ്ട് നമുക്കതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 2021 സെപ്റ്റംബറിലാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസ് നമ്മുടെ ഏറ്റവും അടുത്ത സോഴ്സ് ഓഫ് ഗ്യാസ് അവൈലബിലിറ്റി നമുക്ക് ഇവിടെ ഉള്ളത് കളമശ്ശേരിയിലാണ്. ഗെയിലിൻ്റെ ഗ്യാസ് അവൈലബിൾ ആയിട്ടുള്ളത് പെട്രോനെറ്റ് LNG പ്ലാന്റിൽ നിന്ന് അവിടെ റീഗ്യാസിഫൈ ചെയ്ത് നമുക്കത് അത് നമുക്ക് ഗെയിലെത്തിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് നമുക്ക് വടക്കോട്ട് മാത്രമുള്ള പൈപ്പ് ലൈൻ, തെക്കോട്ട് അതായത് സൗത്തിലോട്ട് നമുക്ക് പൈപ്പ് ലൈൻ ഇല്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളൊരു ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുക. അതായത് നമ്മൾ ലിക്വിഡായിട്ട് കൊണ്ടുവന്ന ഇതുപോലൊരു പ്ലാന്റ്, ഇപ്പം നമ്മൾ കാണുന്ന ഈ പ്ലാന്റ്, ഇതിന് LCNG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് കംപ്രസ് നാച്ചുറൽ ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആ പെട്രോനെറ്റ് LNG പുതുവായി പിള്ളിലുള്ള പ്ലാന്റിൽ നിന്ന് ടാങ്കറിൽ കൊണ്ടുവന്ന് ഈ നാല് ടാങ്കോ രണ്ട് ടാങ്കോ അതിൽ സ്റ്റോർ ചെയ്യുക, എന്നിട്ട് അതിനെ റീഗ്യാസിഫൈ ചെയ്യും, അതിനെ പിന്നീട് ഗ്യാസ് ആക്കും. അപ്പോൾ ഗ്യാസ് ആക്കുമ്പം 1:600 ടൈംസ് ഇത് വർദ്ധിക്കും. അതായത് 1 m³ ലിക്വിഡ് നമ്മൾ വേപ്പറൈസ് ചെയ്ത് കഴിയുമ്പോൾ 600 m³ ഗ്യാസ് ആവും. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. എന്നിട്ട് നമ്മൾ പൈപ്പ് ലൈൻ നെറ്റ്വർക്ക് വഴി ഒരു 25-30 കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ പൈപ്പ് ലൈനിൽ കൂടെ വീടുകൾ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രീസിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഗെയിൽ പദ്ധതിയായിട്ട് ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അടുത്ത സോഴ്സ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കളമശ്ശേരിൽ, ആ അവിടെ നിന്ന് നമുക്ക് ഗ്യാസ് എടുത്തിട്ട് ഒരു പൈപ്പ് ലൈൻ വഴി ഇവിടെ കൊണ്ടുവരാം. നമുക്ക് അതിന് സമയമെടുക്കും, അത് മിനിമം ഒരു 2-3 ഞങ്ങൾ അതും ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പം ഗെയിലിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളൊരു ലാൻഡ് എടുത്തിട്ടുണ്ട്. ആ ലാൻഡിൽ ഞങ്ങളുടെ മീറ്ററിംഗ് സ്റ്റേഷൻസ് വരും, ഗെയിലായിട്ട് അത് ഹുക്കപ്പ് ചെയ്യും, എന്നിട്ട് അവിടെ നിന്ന് പൈപ്പ് ലൈൻ ഇട്ട് നമ്മൾ ഈ ചേർത്തല, ആലപ്പുഴ എല്ലാം കണക്ട് ചെയ്യാം. നമ്മൾ അതിന് സമയമെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഏർലി സ്റ്റാർട്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാന്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് എടുത്ത് മാറ്റി വേറെ സ്ഥലത്തോട്ട് വെക്കാം. ഇപ്പോൾ അടുത്ത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ അവിടെ പൈപ്പ് ലൈൻ എടുത്ത് മാറ്റി വെക്കാം. ഇതൊരു ഇങ്ങനെയാണ് സാധാരണ ഏർലി ഡെലിവറി സിസ്റ്റം, ഗ്യാസ് ഏറ്റവും പെട്ടെന്ന് എത്തിക്കുക, ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ സമൂഹത്തിന് ജനങ്ങൾക്ക് എന്തൊക്കെ വിധത്തിലുള്ള ഗുണമാണ് ഇതുകൊണ്ട്? നമുക്കിപ്പോൾ ഗ്യാസ് നമുക്ക് സിലിണ്ടർ മാറ്റേണ്ട കാര്യമില്ല, സിലിണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, പിന്നെ നമ്മൾ ഉപയോഗിച്ച ഗ്യാസിനുള്ള പൈസ കൊടുത്താൽ മതി, ദാറ്റ് ഈസ് വൺ. മറ്റത് നമ്മൾ സിലിണ്ടറിന് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. പിന്നെയുള്ളത് സേഫ്റ്റിയാണ് ഏറ്റവും വലിയ, ഇതിനകത്തുള്ള ഏറ്റവും വലിയ ദ ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഈസ് സേഫ്റ്റി. സേഫ്റ്റി എന്തെന്ന് വെച്ചാൽ LPG എന്ന് പറയുന്നത് നമ്മുടെ എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ, സാന്ദ്രത കൂടുതലുള്ള ഗ്യാസാണല്ലോ. അതുകൊണ്ട് ലീക്ക് ചെയ്താൽ തന്നെ അത് സെറ്റിൽ ഡൗൺ ചെയ്യും, അത് താഴോട്ട് പോകും. വേറെ നാച്ചുറൽ ഗ്യാസ്, ഇത് നാച്ചുറൽ ഗ്യാസിൽ പ്രിഡോമിനൻ്റ്ലി ഇറ്റ് ഇസ് മീത്തെയിൻ. മീത്തെയിൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.6 ഉള്ളൂ. അപ്പം ഇത് ലീക്ക് ചെയ്താൽ ഇത് വേഗം മുകളിലോട്ട് പോയി അത് ഡിസ്പേഴ്സ് ചെയ്തിട്ട് എയറിൽ അത് മിക്സായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു തീ പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പൂർണ്ണമായും അപകടം സി എല്ലാ ഹൈഡ്രോ കാർബണും കത്തിച്ചകത്തും അല്ലേ. ഇത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് കാച്ചിങ് ഫയർ വളരെ കുറവാണ്. ഇപ്പോൾ ഇത് നമ്മൾ വീടൊക്കെ അടച്ചിട്ട് ഗ്യാസ് മാത്രം ഇട്ടിട്ട് കുറച്ച് എയർ കൊണ്ട് തീ പിടിക്കാം,
പക്ഷേ ഇത് നമ്മളെല്ലാം ജനലൊക്കെ തുറന്നിട്ടിരിക്കുമല്ലേ, തുറന്ന് പെട്ടെന്ന് എസ്കേപ്പ്. മറ്റത് അങ്ങനെയല്ല, മറ്റത് തളം കെട്ടി കിടക്കും അവിടെ, ഇറ്റ് സെറ്റിൽസ് ഡൗൺ. അപ്പോൾ നമ്മുടെ ചാൻസ്, നമ്മളൊരു ലൈറ്റ് പോയിട്ട് ഉടനെ ടക്കെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കത്താം, എക്സ്പ്ലോർ ചെയ്യാം. വേറെസ് ഇത് മച്ച് മച്ച് സേഫറാണ്. ഇപ്പം നമ്മൾ ഒരു ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് വെച്ചോ, ഏകദേശം 4 മീറ്റർ 5 മീറ്റർ 6 മീറ്റർ നമ്മൾ കത്തിച്ചാലും കത്തില്ല പെട്ടെന്ന്. ഇത് മുകളിലോട്ടല്ലേ പോണം, താഴെ കത്തിച്ചാൽ കത്തില്ല. ചിലവ് കുറവാണ്. ഇത് നമ്മൾ എൽ പി ജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 15 to 20 വരെ കുറവായിരിക്കും. ഉദ്ദേശം ഒരു ഉദ്ദേശം പറഞ്ഞാൽ, അതിപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വെച്ചാൽ മാർക്കറ്റിൽ എൽ എൻ ജിയുടെ പ്രൈസ് കൂടി, നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൈസ് കൂടി, പ്രൈസ് കൂടിയതെന്തുകൊണ്ട് ഈ ഗ്ലോബൽ സിറ്റുവേഷനിൽ വാർ നടക്കുന്നു. വാർ നടക്കുമ്പം ഗ്യാസ് സപ്ലൈ കുറഞ്ഞു, അപ്പം ഡിമാൻഡ് കൂടി, ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റും. സപ്ലൈ ഡിമാൻഡ് ആ ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ പ്രൈസ് കൂടിയത്. ഇപ്പം ഉക്രൈൻ റഷ്യൻ വാറൊക്കെ നടക്കും. പിന്നെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർ ഇൻ്റർവീൻ ചെയ്യണമല്ലോ അതിനകത്ത്. അപ്പം ഒരു ഐ തിങ്ക് പറയ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം പെർ ബി ടി യു നമുക്ക് കിട്ടുന്നത് $30 അല്ലെങ്കിൽ $9 $10 പതിനാറ് അങ്ങനെ പല വേരിയേഷൻ. ഇപ്പോൾ $35 വരെ ഉണ്ട് ഗ്യാസിന്. അപ്പം നമ്മളത് മേടിച്ചിട്ട് നമ്മൾ കുറഞ്ഞ വിലയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ. ഇവിടെ എനിക്ക്, ഞാനിപ്പോൾ സി എൻ ജി കൊടുക്കുന്നത്, എനിക്ക് ദർ ഇസ് നോ പ്രോഫിറ്റ്, എനിക്ക് നഷ്ടമാണ്. നഷ്ടം വി ആർ ബെയറിങ് സം കോസ്റ്റ്. എനിക്ക് ഉള്ള എല്ലാം കൂടെ നമുക്ക് കസ്റ്റമറിന് പാസ് ഓൺ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എനിക്ക് ഇത് പ്രോഫിറ്റിൽ സെല്ല് ചെയ്യണമെങ്കിൽ മേ ബി 95 ആയിരിക്കും. ഞാൻ 83 ഇപ്പോൾ സി എൻ ജി സെല്ല് ചെയ്തോട്ടെ പെർ കിലോ. വില കുറയാനുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത്. ഈ വാറൊക്കെ കഴിയുമ്പോൾ പിന്നെ യൂറോപ്പിൽ വിൻ്റർ വരുമ്പോൾ എപ്പോഴും ഗ്യാസിന് വില കൂടും. അവിടെ ഗ്യാസ് ഡിമാൻഡ് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ വില കൂടും. സ്വാഭാവികമായിട്ട് അതൊരു ഒരു ഫിനോമിന, അതൊരു അങ്ങനെയാണ് നമ്മുടെ ഗ്ലോബൽ ഇതിൽ കാണുന്നത്. നമ്മൾ അത് അതിൻ്റെ കൂടെ തന്നെ ഇത് റഷ്യൻ വാർ കൂടെ വന്നപ്പോൾ അബ്നോർമലായിട്ടൊരു റൈസ് ഉണ്ടായി. അതെ, നമ്മൾ വ്യാപകമായി കണക്ഷൻ ആയി കഴിയുമ്പോഴത്തേക്കും മറ്റൊരു മാർഗമില്ലാത്ത സ്ഥിതിയിൽ വില നിയന്ത്രണമില്ലാതെ വർദ്ധിപ്പിക്കാനുള്ള നിയന്ത്രണം എല്ലാത്തിനും ഗവൺമെന്റ് ഉണ്ടല്ലോ. ഗവൺമെൻറ്റ് നിയന്ത്രണം കൊണ്ടുവരുമല്ലോ എപ്പോഴും. അല്ലാതെ തോന്നിയ പോലെ വില കൂട്ടാൻ സമ്മതിക്കില്ല. ഇപ്പം നമ്മൾ എല്ലാ കമോഡിറ്റീസും ഇപ്പം ഉള്ളിക്ക് വില കൂടുമ്പോൾ ഗവൺമെൻറ് വിൽ പമ്പ് ഇൻ ആൻഡ് ദേ സ്റ്റെപ്പ് ഇൻ ഇമ്മീഡിയറ്റ്ലി. അതും റെഗുലേറ്ററി ബോർഡൊക്കെ ഉണ്ടല്ലോ, പി എൻ ബി ആർ ജി എന്ന് പറയുന്നത് റെഗുലേറ്ററി ബോർഡാണ് അല്ലേ, അവർ ഉടനെ ഇൻ്റർവ്യൂ ചെയ്യില്ലേ. അപ്പോൾ എനിക്കിപ്പം ഈ സാധനം 200 രൂപയ്ക്ക് വിറ്റ് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ള, ഇപ്പോൾ നമ്മുടെ ടെലികോം റെഗുലേറ്ററി ബോർഡ് എന്താ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാന്റ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 2023 ഇത് പുതുവർഷ സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് ആദ്യ മാസം ജനുവരിയിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുകയാണെന്ന്. അതെ, വയലാർ പഞ്ചായത്താണോ ആദ്യം ചേർത്തല? ആദ്യം വയലാർ പഞ്ചായത്താണ്. ചേർത്തല പഞ്ചായത്തിലായിട്ടില്ല. ചേർത്തല പഞ്ചായത്ത് കണക്ഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരു കണക്ടിവിറ്റി ബാക്കിയുണ്ട്. അത് ഞങ്ങൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ആകുമ്പോഴത്തേക്കും അത് തീരും. അത് തീർന്നു കഴിഞ്ഞാൽ ചേർത്തല പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റും. ഇത് ഈ പെർട്ടിക്കുലർ പ്ലാന്റിൽ നിന്ന് നമ്മുടെ ഇത് 3 types of വേപ്പറൈസറുള്ള 3 types of vaporizer എന്ന് വെച്ചാൽ 3 pressures ഇതിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്നത്. ഒന്ന് ലോ പ്രഷർ, അത് ആ ലോ പ്രഷർ വേപ്പറൈസറിൽ നിന്ന് വരുന്നതാണ് നമ്മൾ ഈ MDPE പൈപ്പ് ലൈൻ, മീഡിയം ഡെൻസിറ്റി പോളിഇഥിലിൻ പൈപ്പ്, ഇത് മഞ്ഞ കളറുള്ള പൈപ്പ് ലൈൻ കണ്ടല്ലോ, അതുവഴി കുറഞ്ഞ പ്രഷർ 4 bar pressure ഉള്ളൂ. അതിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് 4 bar pressure അതിൽ കൂടെ നമ്മൾ വീടുകളും കമേഴ്ഷ്യൽ ഇതിനു വേണ്ടി കൊടുക്കുന്നത്. അത് 4 bar അവിടെ ചെന്നിട്ട് പിന്നെ ദർ ഇസ് എ റെഗുലേറ്റർ, പിന്നെ ഒരു റെഗുലേറ്റർ, പിന്നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ. അതിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമ്മുടെ വീടുകളിലോട്ടുള്ള കണക്ഷൻ വരുമ്പം 110 millibar ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മീറ്ററിന് മുമ്പ് റെഗുലേറ്റർ ഉണ്ട്, അതിൽ 21 millibar ഉണ്ടാവുള്ളൂ. വളരെ കുറവാണ് പ്രഷർ, വളരെ കുറവുള്ള ഒരു പ്രഷറാണ്. അത് അറ്റ്മോസ്ഫിയറിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ടോട്ടൽ ഇനി 20,000 രജിസ്ട്രേഷൻ 3 districts കൂടെ, 20,000 കൂടുതലായി 25,000 രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. കണക്ടിവിറ്റി ആവശ്യപ്പെട്ട് വന്നാൽ അയാൾക്ക് ആദ്യം എത്ര രൂപ ചെലവാകും? ഞങ്ങളിപ്പോഴത്തെ ഞങ്ങളുടെ ഒരു സ്കീമുണ്ട്, ആ സ്കീമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒറ്റ ഒരു പൈസയും കൊടുക്കണ്ട. ഇതിപ്പോൾ ഒരു സ്കീമാണ്, ഇത് ശരിക്കും അങ്ങനെയല്ല. നമ്മൾ സാധാരണ പൈസ മേടിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പറയും ഞങ്ങൾ എന്താ ചെയ്തത്, ഇത് ഗ്യാസ് നമുക്കായിട്ടില്ല, ഗ്യാസ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യും, വെറുതെ പൈസ മേടിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെന്താ ചെയ്യും, ഗ്യാസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഡിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് ഞങ്ങൾ ഒരു 27 months കൊണ്ടേ ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് എടുക്കുകയുള്ളൂ.
അത് ഡിഡക്ട് ചെയ്യും. ഡിഡക്ട് ചെയ്യും. അത് സി നമുക്ക് ഗ്യാസിനുള്ള മീറ്ററിൻ്റെ ചാർജുണ്ട്, നമ്മളിപ്പോൾ എൽ പി ജി സിലിണ്ടറുടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ഇതിനും അങ്ങനത്തെ ചാർജസ് ഉണ്ട്. അത് ഏകദേശം 7,300 രൂപയാണ് എല്ലാം കൂടെ വരുന്നത്. അതെല്ലാം അതിനകത്ത് റീഫണ്ടബിൾ എമൗണ്ടും ഉണ്ട്, അതായത് തിരിച്ച് നമുക്കൊരു ഡെപ്പോസിറ്റ് തിരിച്ച് തരുന്ന എമൗണ്ടും ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ശരിക്കും 345 രൂപയെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ഓരോ ഇതിനുള്ള ഇതാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ സാധാരണ ഒരു വീട്ടിൽ ഒരു 1,085 രൂപ കൊടുത്തിട്ട് ഒരു സിലിണ്ടർ വാങ്ങിയാൽ ഒരു മാസത്തെ നമുക്ക് എത്ര രൂപയാണ്? അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു 15-20% ഉപയോഗം അനുസരിച്ചാണല്ലോ, കുറവായിരിക്കുമല്ലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്നൊരു വാർത്ത വന്നിട്ടുണ്ടോ, അവര് പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ചാർജ് കൂടിയത്, സാധാരണ ഉപയോഗിച്ച ഗ്യാസിന് കൂടുതൽ വില? അതിപ്പം എനിക്കറിയില്ല അതിനെ പറ്റി, പക്ഷെ അവരുടെ അത് അവരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. പക്ഷെ അവരുടെ പ്രൈസ് കൂടുതലായിരിക്കും, അല്പം നമ്മുടെ പ്രൈസ് വേറെയാണ്, അവരുടെ പ്രൈസ് വേറെ ആയിരിക്കും. ഇപ്പം തന്നെ ഞാൻ ഇത് പറയാൻ പാടില്ല, നമ്മൾ ഒരു കോമ്പറ്റീറ്റർ ഒന്നുമല്ല, പക്ഷേ എറണാകുളത്ത് ഇപ്പം 1 കിലോ CNG, അതായത് ഓട്ടോമൊബൈൽസ് യൂസ് ചെയ്യാൻ 91 രൂപയ്ക്കാണ്, ഞങ്ങൾ 81 രൂപയെ കൂട്ടാതെ വെച്ചിരിക്കുകയാണ്. അത് 83 രൂപയിലാണ് ഞങ്ങൾ വയ്ക്കുന്നത് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ കുറച്ച് ബേർഡൺ ഞങ്ങൾ അബ്സോർബ് ചെയ്യുന്നു, ആൻഡ് കസ്റ്റമറിന് ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻ ആൻറ്റിസിപ്പേഷൻ ഫ്യൂച്ചറിൽ, അതായത് ജാനുവരി ഫെബ് ആകുമ്പോഴത്തേക്കും ഗ്ലോബൽ മാർക്കറ്റിൽ പ്രൈസ് താഴെ വരും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കാം, സീഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ബേർഡൺ മുഴുവൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു സ്റ്റേജ് നമ്മളൊരു പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇതിന് നമുക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു സോഷ്യൽ ഇൻക്ലൂഷനാണ്, അല്ലാതെ നമ്മൾ തോന്നിയ പോലെ വില കൂട്ടി കൊടുക്കുന്നതല്ലല്ലോ. അപ്പം നമ്മൾ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വില കൂട്ടാതെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജ് കഴിഞ്ഞ് നിർത്തിയില്ലെന്ന് വരുമ്പോൾ നമ്മളും വില കൂട്ടും. ഒരു നോൺ പ്രോഫിറ്റ് ഇതിലോട്ട്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് നോ പ്രോഫിറ്റ് നോ ലോസ് ബേസിസിലോട്ട് വരാം. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മൾ ഒരു ബേർഡൺ ട്രാൻസ്ഫർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. 2-3 വർഷത്തിനുള്ളിൽ ഈ ജില്ല മുഴുവൻ സപ്ലൈ ചെയ്യാൻ പറ്റും? ഇല്ല, നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാം അനുസരിച്ച് PNBRG ആയിട്ട് ഞങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റിൽ ഞങ്ങൾക്കൊരു മിനിമം വർക്ക് പ്ലാൻ തന്നിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് 7 കൊല്ലം കൊണ്ടാണ് കമ്മിറ്റ്മെൻറ്റ് തീർക്കേണ്ടത്. ഞങ്ങൾ 7 കൊല്ലം കൊണ്ട് ഇവിടെ മുഴുവൻ ഡെവലപ്പ് ഈ 3 ഡിസ്ട്രിക്റ്റിലും മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്ന 7 കൊല്ലം എടുക്കും ഈ പ്രോജക്റ്റ്. ഇത് ഒരു ഒരു വലിയൊരു മാസീവ് പ്രോജക്റ്റ്, റിക്വയറിങ് ലോട്ട് ഓഫ് ഇൻഫ്രാ ഡെവലപ്മെൻറ്റ്. അത് പൈപ്പ് ഇടുന്നത് നമുക്കറിയാലോ, പൈപ്പ് ഇടാൻ ഒരു റോഡ് കുഴിക്കണമെങ്കിൽ ഉള്ള പെർമിറ്റ്സ്, അതിൻ്റെ ബുദ്ധിമുട്ട്, അതിനകത്തുള്ള അതർ ഇൻഫ്രാ ഉണ്ട്, അതർ ഇതുണ്ട്, യൂട്ടിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മാനിച്ച് നോക്കുമ്പം ഇറ്റ് ടേക്സ് ടൈം. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് 8 കൊല്ലം കൂടെ എടുക്കും ഇതൊന്നും ഫുൾ ഡെവലപ്പായിട്ട് വരാൻ. ആലപ്പുഴയും തിരുവനന്തപുരത്തും തുടങ്ങിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ഇതിന് മുമ്പോട്ടാണ് പോയിരിക്കുന്നത്. ഇത് ആദ്യം ആലപ്പുഴയാണ് തുടങ്ങിയത്, പക്ഷേ ഇവിടെ കുറച്ച് റീസൺ കാരണം നമുക്ക് കുറച്ച് ഡിലേ വന്നു. പക്ഷേ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഓൾറെഡി ഇപ്പം 400 വീടുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. കോമ്പറ്റീഷൻ എക്സ്ക്ലൂസിവിറ്റി റൈറ്റ് ഉണ്ടല്ലോ 8 കൊല്ലത്തേക്ക്. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരില്ല. അപ്പം 8 കൊല്ലം അത് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും എൻ്റർ ചെയ്യാം നമുക്ക്. അതെ, ഗവൺമെൻറ് ഒരു എക്സ്ക്ലൂസീവ്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഇൻഫ്ര മുടക്കുന്നത് ഗവൺമെൻറ്, അതൊരു ബിഡിങ് പ്രോസസ്സാണ്. അപ്പം ഞങ്ങളിവിടെ ചെയ്യുന്നു, അതേപോലെ IOIGP ഞങ്ങളുടെ കൗണ്ടർ എൻറ്റിറ്റീസ് ഉണ്ട്, ഞങ്ങളുടെ അതർ എൻറ്റിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെ അടുത്ത ജില്ലയിൽ ഇന്ത്യൻ ഓയിൽ അദാനിയാണ് ചെയ്യുന്നത്. ഞങ്ങളങ്ങോട്ടും കയറി ഇത് ചെയ്യില്ലല്ലോ, ബിക്കോസ് അവർ ഡിസ്ട്രിബ്യൂട്ടർമാർ. അവർ ഈ പദ്ധതി അവർക്കൊരു ഭീഷണിയാണോ? ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയുണ്ട്, ഈ LPG എന്ന് പറയുന്നത് ഒരു ഹയർ എനർജി വാല്യൂ ഉള്ള ഒരു കമോഡിറ്റി ഓർ ഒരു ഫ്യൂവൽ ആണ്. നോട്ട് കമോഡിറ്റി, ഇറ്റ്സ് എ ഫ്യൂവൽ. അപ്പം നമ്മൾ ഈ ഹയർ എനർജി വാല്യൂ ഉള്ളത് നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്നതിനേക്കാളും ലോവർ എനർജി വാല്യൂ ഉള്ള മീത്തേൻ കത്തിച്ച് കളയുന്നതാണ് പ്രിഫറബിൾ. നമ്മൾ എല്ലാ ബോയിലിംഗ് ഹീറ്റിംഗ് പേർപ്പസിനും മീത്തേനാണ് വേൾഡ് വൈഡ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഹയർ എനർജി പ്രൊപ്പൈൻ ബ്യൂട്ടെയിൻ ഇതാണ് LPG. അത് നമ്മൾ കഴിയുന്നതും നമ്മൾ വേറെ പേർപ്പസിന് ഹയർ വാല്യൂ അഡീഷനുള്ള പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഗവൺമെൻറ് എന്താ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, ഓവർ എ പീരീഡ് ഓഫ് 8 years ഈ LPG അതുപോലെ ഡീസൽ ഇതെല്ലാം പതുക്കെ ഫോർ എക്സാമ്പിൾ LPG പതുക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നാച്ചുറൽ ഗ്യാസിലോട്ട് വരണം. അത് വേറെ പേർപ്പസിന്, അതിനേക്കാളും വാല്യൂ അഡീഷനുള്ള പ്രോഡക്ട്സ് വരുന്നുണ്ട്. പ്രോഡക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡൗൺ സ്ട്രീം ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതിലോട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതെല്ലാം ചെയ്യണം. അതുപോലെ തന്നെ ഡീസലിനെടുപ്പം, ഫോർ എക്സാമ്പിൾ ഡീസൽ പതുക്കെ പൊള്യൂട്ടിങ് ഫ്യൂവൽ ആണ്.
ഡീസൽ അത് പതുക്കെ പതുക്കെ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് ബൈ 2023 ഡീസൽ വെഹിക്കിൾസ് ഓർ പെട്രോൾ വെഹിക്കിൾസ് ഷുഡ് ബി സ്ലോലി വൈപ്ഡ് ഔട്ട്. അതാണ് ഒരു പോളിസിയാണത്. അത് സമയമെടുക്കും. 10 കൊല്ലം നമ്മളൊരു ടാർഗറ്റ് 8 കൊല്ലം 10 കൊല്ലം വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് മേ ടേക്ക് 15 ഇയേഴ്സ്. ഈ കമ്പനിയെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ അത്ര വലിയ ധാരണ എല്ലാവർക്കും ഇല്ല, ഉള്ളവരും ഉണ്ടാവാം. എ ജി ആൻഡ് പി അറ്റ്ലാന്റിക് ഗൾഫ് ആൻഡ് പസഫിക് ലിമിറ്റഡ്, ഇതൊരു സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണ്. നമ്മൾ ഇന്ത്യൻ ഓപ്പറേഷന് എ ജി എൻ ബി പ്രഥം എന്നാണ് ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് 100% എഫ് ഡി ഐ ഇൻവെസ്റ്റ്മെൻ്റാണ് ഇവിടെ നടത്തിയത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ടോട്ടൽ 35 ഡിസ്ട്രിക്ട്സ് ഉണ്ട് ഇന്ത്യയിൽ, അതായത് 12 GA. ഇതിനകത്ത് പ്രിഡോമിനൻ്റ്ലി നമുക്ക് സൗത്തിലോട്ടാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. നോർത്തിൽ 3 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. രാജസ്ഥാൻ സ്റ്റേറ്റിൽ നമുക്ക് 3 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ബാക്കിയെല്ലാം ബാക്കിയുള്ള 32 ഡിസ്ട്രിക്ട്സും നമുക്ക് ആന്ധ്ര, കർണാടക, തമിഴ്നാട് ആൻഡ് കേരള, ഈ 4 സ്റ്റേറ്റിലാണ് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നത്. ചുരുക്കത്തിൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അപകടരഹിതം, ചിലവ് കുറവ്, പോസ്റ്റ് പെയ്ഡ്. ചിലവ് കുറവ്, പോസ്റ്റ് പെയ്ഡ്. നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ എൽ പി ജി നമ്മൾ സിലിണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മൾ മുഴുവൻ യൂസ് ചെയ്യുന്നില്ലല്ലോ, അതിനകത്തൊരു റെസിഡ്യൂവൽ ഉണ്ടാവും, അത് തിരിച്ചു പോകുന്നു. ഇതങ്ങനെയല്ലേ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും മാത്രം പേ ചെയ്യുന്നുള്ളൂ അല്ലേ. അതും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പേ ചെയ്യേണ്ടത്.